നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ പോർട്ടിലെത്തേണ്ട സ്ഥലത്ത് വേറെ കുറേ കപ്പലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കട്ട പോസ്റ്റ് കിട്ടി. ഒരു നാലാഴ്ചയോളം നമ്മുടെ പുറംകടലിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സിം കാർഡും നെറ്റ്വർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കതൊന്നും ഇടാൻ സാധിച്ചില്ല. ഇപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ട് കുറേ നേരമായി, കുറേ നാളായെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും നമ്മളിപ്പോൾ അവസാനം കരയെത്തി, സിം കാർഡൊക്കെ എടുത്ത്, അങ്ങനെയാണ് ഈ വീഡിയോ ഇപ്പോൾ വരുന്നത്. ഇന്ത്യക്കാരുള്ള കപ്പലിൽ സാധാരണഗതിയിൽ വൈകുന്നേരം ഡിന്നറിന് ചപ്പാത്തിയാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പൊറോട്ടയോ ആലു പൊറോട്ട അങ്ങനെ എന്തെങ്കിലും വെറൈറ്റീസ് കാണും. എന്നാൽ പോലും ഈ ചപ്പാത്തിയൊക്കെ തിന്ന് നിന്ന് മടുക്കുമ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് വെറൈറ്റി ദോശകളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ നമ്മൾ ദോശ ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മെനുവിലൊക്കെ അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കപ്പലിലെ ആ ഒരു തട്ടുകട സെറ്റപ്പൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തട്ട് ദോശയൊക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദോശ ഡേയുടെ തലേദിവസം ദോശയ്ക്കുള്ള മാവൊക്കെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ 25 പേരുള്ളത് കൊണ്ട് 2 തവണയായിട്ടാണ് അതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്ന അന്ന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് ചട്നി കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. അതിന് തക്കാളി ചട്നിക്ക് വേണ്ടിയുള്ള തക്കാളിയൊക്കെ മുളകോട് ചേർന്ന് മുളക് ഉള്ളിയൊക്കെ ചേർത്ത് തേയിലയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കുവാണ്. അതിനുശേഷം മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തു. നമുക്ക് അടുത്തത് തേങ്ങാ ചട്നിയുടെ കാര്യം നോക്കാം. അതിനുവേണ്ടി തേങ്ങ, മുളക്, മറ്റ് കുറച്ച് മല്ലിയില കാര്യങ്ങളെല്ലാം ഇട്ട് മിക്സിക്കകത്തിട്ട് അടിക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു മാറ്റി വെക്കുന്നു. നമ്മുടെ വീട്ടിൽ തേങ്ങ മാത്രമേ ഇട്ടുണ്ടാക്കുമ്പം ഇവിടെ ഇതിനോട് നമ്മൾ കടലയും കൂടെ ചേർത്ത് എന്തോ അരച്ചിട്ട് ചേർക്കാറുണ്ട്. അതോടൊപ്പം മുളകും പിന്നെ കടുക് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഇതിനോടൊക്കെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. അങ്ങനെ തക്കാളി ചട്നി, തേങ്ങാ ചട്നി, സാമ്പാർ എല്ലാം അവിടെ റെഡിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ സെറ്റാക്കി ഇനി അടുത്തതായിട്ട് ദോശക്കല്ലൊന്ന് മെരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഹോട്ട് പ്ലേറ്റ് മേളിൽ ഇതുപോലത്തെ വലിയ കല്ല് വെച്ചതിന് ശേഷം മുട്ട ഇട്ടൊന്ന് മെരുക്കുവാണ്. പിന്നെ സ്റ്റൈലായിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ ചൂടൊക്കെ ഒന്ന് കുറച്ചെടുത്തു. ഇനി അങ്ങനെ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ടൊരു വലിയ ദോശയാണ് പുള്ളി ചുട്ട് നോക്കുന്നത്. ഇപ്പം മറ്റ് ദിവസങ്ങളിൽ ചപ്പാത്തിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ അത് നേരത്തെ അവർ 1 മണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാക്കി കാസറോളിനകത്ത് എടുത്തു വെക്കും. ഇപ്പോൾ നമുക്ക് ആവശ്യം എടുത്ത് കാസറോൾ തുറന്നെടുത്ത് കഴിക്കുവാണ്. എന്നാൽ ദോശയുടെ ദിവസം അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് ആ ഓർഡർ അനുസരിച്ചിട്ടാണ് അവർ ദോശ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ കല്യാണങ്ങളിലൊക്കെ ലൈവ് കിച്ചനൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നതാണല്ലോ, ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഇവിടെ കപ്പലിൽ ആ ഒരു ദിവസം നടത്തുന്നത്. 6 തൊട്ട് 7 വരെ നമ്മുടെ ഗാലി, അതായത് കപ്പലിലെ അടുക്കള, നല്ല രീതിയിൽ തിരക്കായിരിക്കും. അപ്പം ഓഫീസേഴ്സ് സൈഡിലേക്ക് ജനറൽ സ്റ്റീവേർഡ് അവിടുന്ന് ഓർഡർ എടുത്തതിന് ശേഷം നമ്മൾ പറയുന്ന ദോശ അവിടെ എടുത്ത് ഉണ്ടാക്കി കൊടുക്കുവാണ്. ഇതാണ് നമ്മുടെ കപ്പലിലെ നാടൻ തട്ടുകട. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദോശ ടുഡേ വെറൈറ്റി ദോശ, ചിക്കൻ ദോശ, പൊട്ടറ്റോ ചിക്കൻ, ചിക്കൻ ചിക്കൻ ദോശ, ഓക്കെ. ദിസ് ഈസ് മസാല പൊട്ടറ്റോ, ഓക്കെ. ഒനിയൻ ദോശ, ഒനിയൻ ദോശ, പനീർ ദോശ, പനീർ ദോശ, ഘീ റോസ്റ്റ്, ഘീ റോസ്റ്റ്, പൊടി, ആൻഡ് ചോക്ലേറ്റ് ദോശ ആൾസോ, ഓക്കെ. നല്ല ക്ഷമയോടുകൂടെ ദോശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കപ്പലിലെ സ്റ്റാഫിനെ നിങ്ങൾക്ക് കാണാം. എല്ലാവരും നിറ പുഞ്ചിരിയോടുകൂടി ഓർഡർ ചെയ്തേക്കുന്ന ദോശ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ചീഫ് കുക്കിനോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ സ്റ്റീവേർഡും ദോശയൊക്കെ ചുടുന്നതിനകത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഒരാളെ കൊണ്ട് തന്നെ എല്ലാം ഒന്നും മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
चिकन भी डाला है। हाँ चिकन डालेगा ബംഗാളി ചീഫ് കുക്കിനെ മലയാളം പഠിപ്പിക്കാനായിട്ട് നമ്മുടെ മലയാളികൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് വരാൻ പലപ്പോഴും വെയിറ്റിംഗ് ഉണ്ട്. കാരണം ഈ ഒരു ചെറിയ സെറ്റപ്പിൽ വേണം എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ചമ്മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മൾ അടുത്ത ദോശയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നമ്മുടെ ചോക്ലേറ്റ് ദോശ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് ഇഡ്ഡലി പൊടി എണ്ണയൊക്കെ ഇട്ട് കലക്കിയ സാധനമാണ്. പിന്നെ തക്കാളി ചട്നി ഉണ്ട്, നമ്മുടെ തേങ്ങാ ചട്നി, പിന്നെ സാമ്പാർ. അപ്പോൾ ഈ നാല് ഐറ്റം കൂട്ടിയാണ് നമ്മൾ ദോശ കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെ വീട്ടിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. നമ്മുടെ കാത്തിരുന്ന ചിക്കൻ ദോശ വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരു ഗീ റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കിന്നത്തെ ഡിന്നർ നിർത്താൻ. പിന്നെ അതുകൂടെ കാണിച്ച് നിങ്ങളൊന്നും വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്, താങ്ക് യു. ഇതാണ് നമ്മുടെ കപ്പലിലെ നാടൻ തട്ടുകട. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. इंग्लिश क्या है, दोष है पता चलेगा. कस्टमर आज स्पीच का रेडी है तो बताओ तभी. ठीक है उसको डालने का टाइम डालेगा बोलेगा कैसे. नहीं तो अभी भी बोल सकते. अभी फ्री है ये नहीं होगा ना. उधर उधर नहीं उधर जगह इधर से बोल के आपको मर जाएगा. उधर जगह हाँ ठीक है. मैं पूछता है.